ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹസൻ മത്താറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു ടൈപ്പ് ഓപ്പൺ സാൻഡ്വിച്ച് ആണ് കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പ്ലേറ്റ് ഷവർമയുടെ ക്ലോസ്ഡ് വേർഷൻ ആണെന്ന് പറയാം. വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. 300 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത ചിക്കൻ ഇതുപോലെ സ്ട്രിപ്സ് ആയിട്ടാണ് കട്ട് ചെയ്തത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ തന്തൂരി ചിക്കൻ മസാലപ്പൊടിയാണ് ചേർത്തത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചിക്കൻ മസാലപ്പൊടി ചേർത്താൽ മതി. കൂടെ തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും 2 ടേബിൾസ്പൂൺ തൈരും 1 ടേബിൾസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ മസാല തേച്ച് വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ, നല്ലപോലെ ഫ്ലേവർ പിടിക്കും. ഇനി നമ്മളിത് ആ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഈ ഒരു ചിക്കൻ്റെ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ചിക്കൻ ബ്രസ്റ്റാണ്, എല്ലില്ലാത്ത കഷ്ണങ്ങളായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ അഥവാ നിങ്ങളുടെ കയ്യിൽ എല്ലുള്ള ടൈപ്പ് പീസാണ് ഉള്ളതെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതേ രീതിയിൽ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലൊഴിവാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ തിരിച്ചു മറിച്ചു വിട്ട് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് ഡ്രൈ ഫ്രൈ ആക്കരുത് കേട്ടോ, ചെറിയൊരു സോഫ്റ്റ്നെസ്സോട് കൂടെ തന്നെ ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ചെറുതായിട്ട് കളറ് മാറി വരാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളിതാ ഇത് എടുത്ത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് കേട്ടോ പൊരിച്ചെടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഫ്രൈ ആക്കാൻ നിൽക്കണ്ട, ഇതുപോലെ 1-2 ബാച്ചസായിട്ട് പൊരിച്ചെടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഹസൻ മത്താറ് വേണ്ടത് അതിനനുസരിച്ച് ചിക്കൻ്റെ അളവുകൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. ഞാനിപ്പോൾ 4 ഹസൻ മത്താറിന് വേണ്ടിയിട്ടുള്ള അളവാണ് പറയുന്നത്. അപ്പോൾ ദാ ഈ ഒരു രീതിയിൽ ചിക്കൻ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ വേണം. ഞാനിപ്പോൾ ദാ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാള, അതായത് വലിയുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ലെറ്റസ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തത് ഹമ്മൂസാണ്, അതുപോലെ മയോണൈസും. ഇത് രണ്ടും ഹോം മെയ്ഡ് ആണ് കേട്ടോ. ഇതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ എടുത്തത് ഫ്രഞ്ച് ഫ്രൈസും തക്കാളിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എല്ലാ ഇൻഗ്രീഡിയൻസും നിർബന്ധമൊന്നുമില്ല. മെയിനായിട്ട് വേണ്ടത് മയോണൈസും അതുപോലെ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ദാ ഈ ഒരു ഹോട്ട് ചില്ലി സോസും ആണ് കേട്ടോ. ഇത് മൂന്നും നിർബന്ധമാണ്. അറബിക് സാൻഡ്വിച്ച് പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഷവർമ പോലെ തന്നെ, ഇതും നമ്മൾ കുബൂസിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ദാ നല്ല സോഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കുബൂസാണ്. കഴിഞ്ഞ ദിവസം തന്തൂരി ചിക്കൻ്റെ വീഡിയോ ഇട്ട സമയത്ത് അതിൽ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കുബൂസാണ് നമുക്ക് ഈ ഒരു റെസിപ്പിയിൽ ആവശ്യമുള്ളത്. ഇങ്ങനെ നല്ലപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാകുമ്പോഴാണ് നമുക്ക് ഹസൻ മത്താറ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് ആ ഒരു കുബൂസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തെടുക്കണം. അതായത് ഒരു ചെറിയ ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഫുൾ ഭാഗവും നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുബൂസ് അങ്ങ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഹോം മെയ്ഡ് ആണ്, ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന കുബൂസായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളിതിലേക്ക് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും തേച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഗാർലിക് ഫ്ലേവർ മയോണൈസാണ് എടുത്തിട്ടുള്ളത്. ബോട്ടിൽഡ് ആയാലും ഹോം മെയ്ഡ് ആയാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിന് മുകളിലായിട്ട് കുറച്ച് ഹമ്മൂസ് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹമ്മൂസ് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് എത്രയാണോ ചിക്കൻ ചേർക്കാൻ താല്പര്യമുള്ളത് അത്രയും ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഓപ്പൺ പ്ലേറ്റ് ഷവർമയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഫുള്ളായിട്ട് നിരത്തി അങ്ങ് ഇട്ട് കൊടുക്കണം. ഇനി ഇതിന് മുകളിലായിട്ട് ഞാനിതാ കുറച്ച് ഉള്ളി നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലെറ്റസും തക്കാളിയും ഫ്രഞ്ച് ഫ്രൈസും എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ പ്രത്യേക അളവുകളൊന്നുമില്ല, നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് നമ്മളിതാ കുറച്ച് ഹോട്ട് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ എരിവ് നോക്കിയിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഒരു സ്ലൈസ് ചീസും കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ടോസ്റ്റ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാൻഡ്വിച്ച് മേക്കറോ അല്ലെങ്കിൽ ടോസ്റ്ററോ ഗ്രില്ലറോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈയിങ് പാനിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ വെച്ചിട്ട് സാൻഡ്വിച്ച് തയ്യാറാക്കുമല്ലോ, ആ രീതിയിൽ ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ ഹസൻ മത്താരപ്പ് അടിപൊളിയായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ചീസൊക്കെ മെൽറ്റായിട്ട് പുറത്തേക്കൊക്കെ ആയത് കണ്ടോ, അത് ഈ ഒരു ഹസൻ മത്താറിലേക്ക് തന്നെ അങ്ങ് ആക്കി കൊടുക്കുക. നല്ലപോലെ പൊരിഞ്ഞ് ഈ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും, ഇത് നമുക്ക് രണ്ട് രീതിയിൽ കഴിക്കാം. നമ്മളിപ്പോൾ പ്ലേറ്റ് ഷവർമ കഴിക്കുന്ന രീതിയിൽ ഇതേപോലെ ഒരു സാൻഡ്വിച്ച് പേപ്പറിൽ വെച്ചിട്ട് എടുത്ത് കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാം കേട്ടോ. ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്തും ആ ഒരു രണ്ട് രീതിയിലും അവർ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. കണ്ട ചീസൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ എന്നത്തെയും പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു നല്ല റെസിപ്പിയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.